നാളികേരം മാടായി നഗരം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സൗഖ്യം സന്തോഷിപ്പിക്കുന്നുണ്ട് എല്ലാവരും. എന്നെ അടക്കം പനശ്ശിനി മടപ്പരയിൽ ആ കൊട്ടാരത്തിന്റെ അകത്ത് അതിരാമിനെ തൊട്ട് അന്തിവരക്കും ആരെല്ലാം വന്നു കയറുന്നുണ്ട് എന്ന് പറഞ്ഞറിയിക്കാനാവോ? കുലമേത് ഗോത്രമേത് എന്ന് നോക്കാം. പണ്ഡിതനോ പാമരനോ കുലനോ കുബേരനോ ദരിദ്രനോ ധനവാനോ കള്ളനോ ദുഷ്ടനോ ചെറുതോ വലുതോ യാചകനോ രാജാവോ എന്ന് വ്യത്യാസം കാണാതെ ഇതൊക്കെ പണി പനശ്ശിനി മടപ്പരക്കകത്തോട് വേണ്ടി അനേകാത്തരം വന്നു കഴിഞ്ഞിരുന്നു. വഴിക്ക് വീണു പോകേണ്ടതായിരിക്കുന്ന ആ മുഹൂർത്തം വരുമ്പോ ആരുടെ കയ്യൊക്കൊണ്ടാന്ന് ഒരു തുള്ളി വെള്ളം വരണ്ടുണങ്ങിയിരിക്കുന്ന ആ തൊണ്ടക്കകത്ത് കിട്ടല് എന്ന് ആർക്കും പറഞ്ഞറിയിക്കാനാവോ? സാധ്യമല്ല. ഒരു വീട്ടിന്റെ അകത്തോട് വേണ്ടി പിറന്നു വീണിരിക്കുന്ന ആ എണ്ണം മാത്രമാണ് എന്റത് എന്ന് പറഞ്ഞറിയിക്കാനാവോ? സാധ്യമല്ല. ആരുടെ കയ്യെ കൊണ്ടൊരു നേരത്തെ കൈസഹായം കിട്ടുന്നു അവരെല്ലാം അവരവരുടേതായിരിക്കുന്ന ബന്ധുവാണ് എന്നിരിക്കുന്ന രീതിയിൽ എന്റെ മടായി നഗരം എന്നിരിക്കുന്ന കഥാപാത്രം കളിക്കുന്നത് അതിന്റെ ഗുണമുണ്ട്. എവിടെ എത്തിയാലും ചെറുതായിരിക്കുന്ന ഒരു പൊരയുണ്ടെന്റെ പൊന്ന മുത്തപ്പ എനക്ക് ആ വീട്ടിന്റെ അകത്തോടും ഏതുമായിട്ട് തലമുതിർന്നിരിക്കുന്ന കണ്ണ് എന്ത് ദൈവം ഏത് ദൈവം എന്നിരിക്കുന്ന രീതി കാണാതെ പ്രാർത്ഥിച്ചതിന്റെ ഫലം ഇത്രവരൊക്കെ നിങ്ങൾ നിരക്കുന്ന ഓടാരിക്ക് പിടിയേത് മരമല്ലേ? മരത്തിന് ശത്രുവാര് മരം തന്നെയാണ്. എങ്കിലും മനുഷ്യാധീനം എന്നിരിക്കുന്ന കണ്ണത്തിന് മനുഷ്യാധീനം തന്നെയാണ് ശത്രു. എങ്കിലും ആനേനെ പിടിക്കുന്ന വാരി കുഴി പിടിച്ചാൽ ചപ്പില വാരി പൊത്തിയിരിക്കുന്ന കുഴിയുടെ മുകളിൽ പാദമെടുത്ത് വെച്ച് കുഴിയിലേക്ക് താഴ്ന്നു പോകാൻ നടപടി വരാതെ വരുത്താതെ എന്നൊക്കെ പറഞ്ഞു മറ്റുള്ളവരുടെ വിഷമഘട്ടത്തിനകത്ത് ഒത്തുചേർന്നെന്ന് ജീവിതം മുൻപോട്ട് നയിക്കേണ്ടതായിരിക്കുന്ന ആ ഒരു പ്രാപ്തി അഞ്ചു നേരം നമസ്കരിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ ഫലത്താൽ ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇതിലൊരു തുള്ളി വെള്ളമുണ്ട് അത്രയും ഉടൽ പോലെ വരം തുടങ്ങിയിരിക്കുന്ന ദിക്കിനകത്ത് ഇത് മതി. ഇത് മരന്നായിട്ട് സേവിക്കാം.